ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതുവർഷം വരികയാണ്. മലയാള മാസം അനുസരിച്ചിട്ട് ചിങ്ങമാസം 1-ാം തീയതി മുതലുള്ള ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്കും ചാരവശാല എന്തൊക്കെ രീതിയിലുള്ള ഫലങ്ങളുണ്ടാകുന്നു, എന്തൊക്കെ ഗുണങ്ങളുണ്ടാകുന്നു, ദോഷങ്ങളുണ്ടാകുന്നു, നല്ലതൊക്കെ ഭവിക്കാനായിട്ട് എന്തൊക്കെ രീതിയിലുള്ള വഴിപാടുകളൊക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കിന്നൊന്ന് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് മേടക്കൂറുകാരാണ്. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദക്കാരായിരിക്കുന്ന മേടക്കൂറുകാർക്ക്, ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉള്ളവരെ, നേതൃത്വം എവിടെയും നേതൃത്വം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിനുണ്ടാകുന്ന തടസ്സങ്ങളെയൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോകുവാനായിട്ട് ഇവർക്കറിയുകയും ചെയ്യാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇവർ വളഞ്ഞ വഴികളൊന്നും തന്നെ സ്വീകരിക്കത്തുമില്ല. നേരിട്ട് തന്നെ യത്നിച്ച് അത് നേടിയെടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ചില സമയത്ത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇവർക്ക് വിനയായിട്ട് തീരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുമുണ്ട്. പൊതുവേ ഈ മേടക്കൂറുകാർക്ക് ഈ വർഷം ചിങ്ങമാസം 1199 ചിങ്ങമാസം 1-ാം തീയതി മുതലുള്ള ഒരു വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാണ് പറയേണ്ടത്. മേടക്കൂറുകാരുടെ ഏറ്റവും ഗുണപ്രദനായിരിക്കുന്ന ഗ്രഹം ശനിയാണ്. ഈ ശനി മേടൻ്റെ രാശിയെ ഭരിക്കുന്നത് ധൈര്യം, അന്തസ്സ്, സാഹസം, അപകടങ്ങൾ തുടങ്ങിയവയുടെ കാരകനായിട്ടുള്ള ചൊവ്വയാണ്. അതുപോലെ തന്നെ 11-ാം ശനി സാമ്പത്തിക സ്ഥിതിയെ ഉയർത്താനും സ്ഥിരപ്പെടുത്താനും സഹായിക്കുകയും ചെയ്യും. കടക്കടിയിൽ നിന്നും മോചനമൊക്കെ ഭവിക്കുന്ന ഒരു വർഷമാണ് അവർക്ക് വരിക. അതുപോലെ തന്നെ വ്യാഴവും ഗുണാനുഭവങ്ങളൊക്കെ നൽകുന്നുണ്ട്. 6 മാസക്കാലം കൂടെ വ്യാഴവരുടെ രാശിയിൽ ഏപ്രിൽ വരെ കാണാനുള്ള സാധ്യതയുണ്ട്. അതും ഗുണകരമാണ്. ഉദ്ദേശിച്ച രീതിയിൽ പല കാര്യങ്ങളും നടക്കുകയും അവിവാഹിതർക്കൊക്കെ വിവാഹ യോഗം ഉണ്ടാകാനും ഈ ഒരു വർഷം സാധ്യതയുണ്ട്. സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യപുഷ്ടിയും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ മേടക്കൂറുകാരെ തേടി വന്നെത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഭൂമിയുടെ ക്രയവിക്രയം നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഒക്ടോബറിന് ശേഷം രാഹുകേതുക്കുണ്ടാകുന്ന മാറ്റം ആരോഗ്യപരമായിട്ട് ഗുണപരമായിട്ട് ഭവിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ആ കാര്യസാധ്യം നടക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്ര, വിദേശ പഠനം, വിദേശ തൊഴിൽ എന്നിവ ഒക്ടോബറിന് ശേഷം സാധ്യമാവുകയും ചെയ്യും. സ്വയം തൊഴിൽ തുടങ്ങാനും നിലവിലെ വ്യാപാരം പുഷ്ടിപ്പെടുത്താനും ഈ വർഷം വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതലായിട്ടുള്ള പരിശ്രമം ആവശ്യമായി വേണ്ടി വരുന്ന സമയമാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്ക് പലവിധ ആനുകൂല്യ മാറ്റങ്ങളൊക്കെ കാണുന്നുമുണ്ട്. ഏത് തരത്തിലും സൂക്ഷ്മത ഉണ്ടായിരിക്കേണ്ട ഒരു കാലം കൂടിയാണ്. അത് ശ്രദ്ധിക്കണം. സകല കാര്യങ്ങളിലും നമുക്ക് ജാഗ്രതയുണ്ടാവണം. വർഷാന്ത്യത്തിൽ നമുക്ക് ചെലവുകളൊക്കെ കുറച്ച് അധികരിക്കാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കണം. അന്യദേശങ്ങളിലെ ജോലി ചെയ്യുന്നവർക്കും പല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വർഷാന്ത്യത്തോടു കൂടിയിട്ട് വരാനുള്ള സാധ്യതയും ഉണ്ടാകാം. എന്നാൽ തീർപ്പാകാതെ കിടന്നിട്ടുള്ള നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശ്രമിച്ചാൽ അനുകൂലമായിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് കിട്ടാം. ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തേണ്ടതും ആവശ്യമാണ്. മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമം ജപിക്കുക, അഷ്ടാക്ഷരം ജപിക്കുക, അതുപോലെ നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുക, നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി നവഗ്രഹ പുഷ്പാഞ്ജലികൾ കഴിക്കുക, അതുപോലെ തന്നെ ആയില്യവ്രതം എടുക്കുന്നത് ഇത്തരക്കാർക്ക് നല്ലതാണ്. ഇളവം കർക്കിടകം മാസങ്ങളിലൊക്കെ ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിര ആദ്യ പകുതിയായിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് സഹനശക്തി, ക്ഷമാശീലം, ത്യാഗമനോഭാവം, ഈ സ്വഭാവങ്ങളുള്ളവരെ ലൗകികമായ കാര്യങ്ങൾ ഇണയെ ആകർഷിക്കാനും വളരെ സമർത്ഥരായിട്ടാണ് ഇരിക്കുക. നല്ല ഓർമ്മശക്തിയുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. ആത്മീയമായിട്ടുള്ള ചിന്ത ഇവരുടെ എടുത്തു പറയത്തക്ക ഒരു സവിശേഷത തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. കൂടാതെ സ്ഥിരതയും കൂടെ കൂടെ ഈ അഭിപ്രായമൊന്നും മാറ്റി പറയുന്ന സ്വഭാവവും ഇവർക്കില്ല. അതിനാൽ തന്നെ ഇവർക്ക്
ശത്രുക്കളും ധാരാളം ഉണ്ടാകാറ് പതിവുണ്ട്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഇവർക്ക് കാണുന്നത്. ശനിയും വ്യാഴവും അനുകൂല സ്ഥിതിയിലല്ല. രാഹു ഒക്ടോബറിന് ശേഷം ചില നേട്ടങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിദേശ രാജ്യങ്ങളിലെ ജോലി ചെയ്യുന്നവർക്കും പലവിധ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശ ജോലികൾക്ക് അർഹത കിട്ടുന്ന കാലം കൂടിയായിരിക്കും. കർമ്മരംഗത്തെ ക്ഷീണാവസ്ഥയെ തുടർച്ചയായ പരിശ്രമം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമുക്ക് നടന്നു കിട്ടുകയും ചെയ്യും. പിന്നീട് മക്കളുടെ പഠനം, വിവാഹം എന്നിവയ്ക്ക് വായ്പാ സൗകര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാഹചര്യവും അത് നമുക്ക് പ്രയോജനത്തിൽ വരാനുള്ള സാഹചര്യവും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിഭാഗത്തിലൊക്കെ ഉപരി വിദ്യാഭ്യാസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കുന്നതാണ്. കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് വിജയിക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ആദായകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാലം കൂടെയാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യമായിട്ട് വരുന്ന കാലമാണ്. രാഷ്ട്രീയക്കാർ വളരെ സൂക്ഷിച്ച് ചുവടുകൾ വെക്കേണ്ട ഒരു കാലം കൂടിയാണ്. ഒരു കാര്യത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. ശനിയും വ്യാഴവും ചതുർത്ഥ ഭാവത്തിലേക്ക് നാലാം ഭാവത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് ഗ്രഹസംബന്ധമായ നവീകരണ പ്രവൃത്തികൾ, വാഹന ലാഭങ്ങൾ ഇതൊക്കെ സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യം പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ വേണ്ട കാലമാണ്. അതുപോലെ ശനിക്ക് നീരാജനം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. കണ്ടകശനിക്കാലമാണ്, നീരാജനം കഴിച്ച് പ്രാർത്ഥിക്കുക. പ്രഭാതത്തിൽ അരയാലിനെ പ്രദക്ഷിണം വെച്ച് തൊഴുക. അതുപോലെ വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. സർപ്പങ്ങൾക്ക് വഴിപാടുകൾ കഴിക്കുക. ശിവനെ ഞായറാഴ്ചകൾ ദർശിക്കുക. 12 രാഹുവിൻ്റെ സ്ഥിതി ദോഷകാരമാകാതിരിക്കാനായിട്ട് ശിവദർശനം നടത്തുക. ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും. ശനിയാഴ്ച വ്രതവും നല്ലതാണ്. പിന്നീട് മിഥുനക്കൂറാണ്. മകയിരൻ രണ്ടാം പകുതി തിരുവാതിര പുണർവം മുക്കാലായിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് വിനയവും പാണ്ഡിത്യവും ഒക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരാണ്. നർമ്മരസത്തോടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ അവർക്ക് പ്രത്യേകമായിട്ട് തന്നെയുള്ള ഒരു കഴിവുണ്ട്. ഇവർ ധാരാളം ആരാധകരെയൊക്കെ നേടുന്ന ആൾക്കാരും കൂടാണ്. ലാഭേച്ഛയില്ലാതെ തന്നെ ഉപകാരസ്മരണ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇവർക്ക് ഭാഗ്യവും പൊതുവേ കൂടുതലുള്ള ആൾക്കാരാണ്. ജാതകത്തിൽ ബുധൻ്റെ നില മോശമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന കൂട്ടുകാർ ഇവർക്ക് അസൂയാലുക്കളായിട്ട് ഭവിക്കുകയാണ് പതിവ്. കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ് മിഥുനക്കൂറുകാർക്ക് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യഭാവമായിട്ടുള്ള കുംഭത്തിലുണ്ട്. അതുപോലെ തന്നെ വ്യാഴം 11 ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നേട്ടങ്ങളുടെയും വികസനത്തിൻ്റെയും ഒക്കെ ഒരു കാലമായിട്ട് മാറ്റുന്നുണ്ട് ഈ മിഥുനക്കൂറുകാർക്ക്. മിഥുനക്കൂറുകാർ ജോലിക്ക് ശ്രമിച്ചാൽ അത് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്കാണ് പ്രധാനമായിട്ടും നമ്മൾ മുൻതൂക്കം ഈ ഒരു വർഷം ഉണ്ടാകുക. വരുമാനം പല വഴികളിലൂടെയൊക്കെ വന്നു തരാനുള്ള കാര്യമുണ്ട്. ബിസിനസ്സുകാരെ, ഓഹരി വിപണിയിൽ പ്രവർത്തിക്കുന്നവർ, പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. അത് വളരെയധികം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. തൊഴിലബ്ധി, കച്ചവടത്തിൽ പുരോഗതി, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരം എന്നിവ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സാധ്യതയുണ്ട്. ആശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനമൊക്കെ സാധ്യമാകുന്ന കാലമാണ്. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്ന കാലവും കൂടിയാണ്. വ്യാഴം ധനുവിലേക്ക്, അത് എന്ന് പറഞ്ഞാൽ മിഥുനം രാശിയുടെ 7 ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. വിവാഹസിദ്ധി ഉണ്ടാകാം, ദാമ്പത്യ സൗഖ്യം ഉണ്ടാകാം. അതുപോലെ സഹായസ്ഥാനമായ ചിങ്ങത്തിലേക്ക് വ്യാഴം, ശനി എന്നിവർ നോക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് പോലും സഹായ സഹകരണം അനുഭവസിദ്ധമാകും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അറിയാതെ പോലും അബദ്ധങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ഈ ഗോചരത്തിലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് പ്രാപ്തിയിലെത്തണമെങ്കിൽ സ്വന്തം ജാതകപ്രകാരമുള്ള കാലവും കൂടി നമ്മൾ ദൈവജ്ഞനെ കണ്ട് ശുദ്ധിപ്പിച്ചിട്ട് ജാതക പരിശോധന നടത്തിയതിന് ശേഷം വിധിയാവണ്ണമുള്ള ജാതക ദോഷങ്ങൾക്കുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം ഗുണഫലമുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഏതാണ്ട് വ്യാഴം 12 മാറിക്കഴിയുമ്പോൾ കുറച്ചൊരു ധനവ്യയവും നഷ്ടവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, വർഷാവസാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇവർ കേതുപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ, അത് ഗണപതി ഹോമം, ഗണപതിക്ക് പ്രത്യേക നിവേദ്യങ്ങൾ,
ഉണ്ണിയപ്പ വഴിപാട് ഒക്കെ നടത്തണം. അതുപോലെ തന്നെ ചൊവ്വാപ്രീതിക്കായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകമൊക്കെ നടത്തണം. സൂര്യനെ പ്രീതിക്കായിട്ട് ആദിത്യമന്ത്രം, ആദിത്യഹൃദയ മന്ത്രം നിത്യേന പാരായണം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യണം. പക്കപ്രദമാതോറും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നീട് കർക്കിടകക്കൂറാണ്, പുണർവം നാലാം പാദം, പൂയം ആയില്യം. ഇവർക്ക് കുടുംബസ്നേഹം, ഉപകാര സ്മരണ, ദാനശീലം, ബുദ്ധി, ക്ഷമ, കർമ്മഗുണം, ഇങ്ങനെ ഇത്തരം ഗുണങ്ങളുടെയൊക്കെ ഒരു വിളനിലം തന്നെയാണ് ഈ കർക്കിടകക്കൂറുകാർ. ഇവർ വളരെ ഹൃദ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്, മറ്റുള്ളവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരാണ്. കൂടാതെ മാറി വരുന്ന പുതിയ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടാനും അതിനോട് യോജിച്ചു പോകാനും ഇവർക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ രീതിയിലല്ലാതെ മാറി മാറി വരുന്ന ജോലികളിലൊക്കെ ഇവർ വിജയിക്കാനുള്ള സാധ്യതയും ഉണ്ട്. മനസ്സിന് പൊതുവേ ബലക്കുറവായതുകൊണ്ട് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും വേവലാതിപ്പെടുന്ന ആൾക്കാരാണ് കർക്കിടകക്കൂടുകാർ. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് കർക്കിടകക്കൂടുകാർക്ക് ഈ വരുന്ന വർഷം കാണാനുള്ളത്. അഷ്ടമശനി, പത്തിലെ വ്യാഴം, സർപ്പം, ഇതൊക്കെ ജീവിതത്തിലെ പ്രതീക്ഷകൾക്ക് തടസ്സങ്ങളുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മിതവ്യയത്തിലൂടെയും സാഹസങ്ങൾ ഒഴിവാക്കുന്നതിലൂടെയും ഈശ്വരോന്മുഖമായ ദിനചര്യകളിലൂടെയും ജീവിതത്തിൻ്റെ ഒഴുക്ക് ഒരു പരിധി വരെ അനുകൂലമാക്കാൻ സാധിക്കുകയും ചെയ്യും. നഷ്ടസാധ്യതയുള്ള ഉദ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കാനായിട്ട് ശ്രമിക്കണം ഈ കാലയളവിൽ. അതുപോലെ തന്നെ തൊഴിൽ ലബ്ധി, ഉദ്യോഗത്തിലുയർച്ച, സാമ്പത്തിക മെച്ചം, ശത്രുവിജയം എന്നിവ പ്രതീക്ഷിക്കാനും കഴിയും. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ ജാഗ്രത പാലിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി സിദ്ധിക്കുന്ന ഒരു കാലമാണ്. വ്യാഴം 2, 4, 6 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുടുംബസൗഖ്യം, നവീന ഗ്രഹവാഹന സിദ്ധി, അതുപോലെ കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഒരു നിവൃത്തി, ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള കാലമാണ്. ആരോഗ്യപരമായിട്ട് ശ്രദ്ധ, ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ്. ഉദ്യോഗസ്ഥരാണെങ്കിലും കർമ്മ മേഖലയിൽ കൂടുതലായിട്ട് സൂക്ഷ്മത പാലിക്കേണ്ട കാലമാണ്. ദൂരയാത്രകൾ ആവശ്യമായി വരികയും ചെയ്യും. അതുപോലെ തന്നെ ദൂരയാത്രകൾക്കും തീർത്ഥാടനത്തിനുമൊക്കെ ഉചിതമായിട്ടുള്ളൊരു കാലമാണിത്. ഓഹരി വിപണി അതുപോലെയുള്ള റിസ്ക്കുള്ള കാര്യങ്ങൾ ഇവയ്ക്ക് യോജിച്ച സമയമല്ല. വാഗ്വാദങ്ങൾക്കൊന്നും നമ്മൾ തുനിയാൻ പാടില്ല. ഒക്ടോബർ മുതലുള്ള രാഹുകേതു മാറ്റ ഉയർച്ചയിലേക്കും കർമ്മവിജയത്തിലേക്കും ഇവരെ നയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അതും ഈ പറഞ്ഞ പോലെ ഗുരു ദോഷങ്ങളുടെ ഒരു കാഠിന്യം നമ്മൾ ജാതകാല പരിശോധന നടത്തിയതിന് ശേഷം നമ്മൾ ദോഷനിവൃത്തിയിലൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഗുണഫലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുക വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ച തോറും ഭക്തിപൂർവ്വം ജപിക്കുക, അഷ്ടാക്ഷരം ജപിക്കുക, ഇതും വളരെ നല്ലതാണ്. ശനിക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശാസ്താവചനം, നീരാജനം, അഷ്ടമത്തിലെ ശനി ഉള്ളതുകൊണ്ട് ശാസ്താവിനെ ശനിയാഴ്ച തൊഴുക, ശനിയാഴ്ച വ്രതം എടുക്കുക, ഇതൊക്കെ വളരെയധികം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം ഒന്നാം പാദമായിരിക്കുന്ന ചിങ്ങക്കൂറുകാരെ പൊതുവെ ആത്മവിശ്വാസം കാണിക്കുന്നവരാണ്. ഇവർ ഏതൊരു ഗ്രൂപ്പിൽ പോയാലും ഇവരുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. സ്നേഹപൂർവ്വമായിട്ടുള്ള ഇവരുടെ പെരുമാറ്റം, കലാബോധം, അതുപോലെ സാഹിത്യ സംഗീതയുടെയുള്ള അടുപ്പം, പ്രേരണകൾക്ക് വഴങ്ങാത്ത പ്രകൃതം, ഇതൊക്കെ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയണം. അതുപോലെ നല്ല മതവിശ്വാസികളോടെയായിരിക്കും ഇവർ. ഏത് പ്രതിസന്ധികളെയും പരസ്യമായിട്ട് നേരിടാൻ കഴിവുള്ള ഇക്കൂട്ടർ മുൻകോപവും അഹങ്കാരവും കുറച്ച് നിയന്ത്രിക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് അർത്ഥം. വ്യാഴൻ, രാഹു എന്നീ ഗ്രഹങ്ങൾ 9-ാം ഭാവത്തിലും ശനി 7-ലും കണ്ടകശനിയാണത് നിൽക്കുന്ന കാലമാണ്. ചിങ്ങക്കൂറുകാർക്ക് പ്രായണ കുറച്ച് നേട്ടങ്ങളുടെ കാലമാകും ഈ അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ. ഭാഗ്യഹാനി മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയവ പലതും ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ കഴിയുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് സ്ഥിര വരുമാനമുള്ള ഒരു തൊഴിലൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഈ വർഷം നമുക്ക് എടുത്തു പറയണം. അതുപോലെ വിദേശത്ത് തൊഴിലിന് പോകാനായിട്ട് പഠന സംബന്ധമായിട്ടോ തൊഴിൽ സംബന്ധമായിട്ടോ വിദേശത്ത് പോകാനായിട്ട് ഒരുങ്ങുന്നവർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഡോക്ടർമാരുൾപ്പെടെയുള്ള മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബഹുമതികളൊക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഉയർന്ന പഠനത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്ന കാലമാണ്. വ്യവഹാരങ്ങളുടെ നൂലാമാലകളിൽ നിന്നും നമുക്ക്
പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. വീട് നിർമ്മാണം തുടങ്ങാനായിട്ടും അത് പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്ന കാലമായിരിക്കും. അവിവാഹിതർക്ക് വിവാഹിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ജീവിത പങ്കാളിയോട് വളരെ നയപരമായിട്ട് പെരുമാറിയില്ലെന്നുണ്ടെങ്കിൽ അത് കുടുംബ വഴക്കിൽ ചെന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രണയിക്കുന്ന ആൾക്കാർക്കും ബാധകം തന്നെയാണ്. വ്യാഴം സന്താനഭാവത്തിൽ നോക്കുന്നതുകൊണ്ട് സന്താന ജന്മം കൊണ്ട് ഗ്രഹത്തിൽ ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. രാഷ്ട്രീയമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, കലാപ്രവർത്തനം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്നിവ ഈ വർഷം പ്രതീക്ഷിക്കണം. കലഹവാസനകളെയൊക്കെ നിയന്ത്രിക്കണം. തുലാമാസം മുതൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് വലുതാക്കി മനസ്സിനെ വിഷമിപ്പിക്കാൻ പാടില്ല. മാനസികമായിട്ട് സമ്മർദ്ദമേറുന്ന ഒരു കാലം കൂടെയാണ് എന്ന് പറഞ്ഞാൽ, മനോസുഖം കുറച്ച് ഉണ്ടെങ്കിൽ പോലും, ധനപരമായിട്ടും മറ്റു വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, മാനസികമായിട്ടൊരു സമ്മർദ്ദം, സ്ട്രെസ് അനുഭവിക്കുന്ന കാലമായിരിക്കും. വളരെ ശ്രദ്ധിക്കണം. അത് ശാസ്താവിനെ ഭരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. കണ്ടകശനിയുണ്ട്, ഏഴിലെ ശനിയാണ്. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ പോയി തൊഴുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, സർപ്പത്തിന് വിളക്ക് കത്തിക്കുക, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നൂറുംപാലും വഴിപാടുകൾ കഴിക്കുക. ഈ കർക്കിടക ചിങ്ങ മാസങ്ങളിലൊക്കെ കഴിയുന്നത്ര നമശിവായ ജപം കഴിയുന്നത്ര ചെയ്യുക. ഇതൊക്കെ നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പിന്നീട് കന്നിക്കൂറാണ്, ഉത്രത്തി മുക്കാല് അത്തം ചിത്തിരാര. ഏത് കാര്യവും ശരിക്ക് പഠിച്ചിട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് ഈ കന്നിക്കൂറുകാർ. കന്നി ഒരു ഭൂമിരാശി ആയതുകൊണ്ട് അവർക്ക് സ്ഥിരത, ധനം, പ്രശസ്തി എന്നിവയോട് വളരെ ആസക്തിയുള്ള ആൾക്കാരാണ്. അത് നേടുന്നതിനായിട്ട് ക്ഷമയോടുകൂടിയിട്ട് നന്നായി ആസൂത്രണം ചെയ്ത് പരിശ്രമിക്കുന്ന ആൾക്കാർ കൂടെയാണ്. ഇവർ സ്വയം വിമർശകരായതുകൊണ്ട് ഇവർ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമായിരിക്കും മറ്റുള്ളവർക്ക്. കാര്യം അവർ സ്വയം തന്നെ അവർ തിരുത്തി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അടുത്ത വർഷം ഉണ്ടാകുക. വിദേശയാത്രയ്ക്ക് ആദ്യം തടസ്സം നേരിടുമെങ്കിലും പിന്നീട് കാര്യസാധ്യ ഉണ്ടാകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു കാലമായിരിക്കും. സാമൂഹ്യ പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ നേരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ മന്ദീഭവിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കും. സാമൂഹ്യമായിട്ട് വളരെ അന്തസ്സും ഉയർച്ചയും അനുഭവപ്പെടുന്ന സമയമായിരിക്കും. തീർപ്പാകാതെ കിടന്ന നിയമപ്രശ്നങ്ങൾ ശ്രമിച്ചാൽ അനുകൂലമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യസ്ഥിതി നിലനിൽക്കുകയും ചെയ്യും. പിതൃസൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാം. നൂതന സംരംഭങ്ങളിൽ മുതൽ മുടക്കുന്നത് വളരെ കരുതലോടെ വേണം കന്നിക്കൂറുകാർ ചെയ്യാൻ. ധനവരവിന് കുറവൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ചെലവ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നതുപോലെ നേട്ടമുണ്ടാകുന്ന കാലമായിരിക്കില്ല. ഉപരി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. വീടുപണി നടത്തുന്നവർ അമിത വ്യയമുണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ ഉടലെടുക്കാവുന്ന സമയമാണ്. സംഭാഷണത്തിൽ നല്ല മിതത്വവും കരുതലും ഒക്കെ ശീലിക്കണം. അതുപോലെ മിതവ്യയം, ആരോഗ്യ പരിപാലനം, ഇതൊക്കെ വളരെയധികം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. രോഗികൾ കൂടുതൽ ജാഗ്രത കാട്ടേണ്ട കാലമാണ്. സാഹസങ്ങൾക്കൊന്നും മുതിരത്, സ്വയം ചികിത്സയ്ക്കൊന്നും പോകാൻ പാടില്ല. പരിഹാരമായിട്ട് വ്യാഴപ്രീതിയാണ് ഏറ്റവും പ്രധാനം. വിഷ്ണുക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ നടത്തുക, വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക, അഷ്ടാക്ഷര ജപം നടത്തുക, അതുപോലെ കുടുംബക്ഷേത്ര ദർശനം നടത്തി കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാലമാണ് കന്നിക്കൂറുകാർക്ക്. പിന്നീട് തുലാക്കൂറാണ്. ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാലായിരിക്കുന്ന തുലാക്കൂറുകാർക്ക് ഇവരെപ്പോഴും പ്രസന്നവതരായിരിക്കുന്ന ആൾക്കാരാണ്, അഥവാ അല്ലെങ്കിൽ ആകാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കത്തില്ല. ഇവരോട് ഇടപെടുന്നവരെ ഇവരുടെ കളങ്കമില്ലാത്തതും നയപരവുമായിട്ടുള്ള പെരുമാറ്റം, സംഭാഷണ ചാതുര്യം, ഹൃദ്യമായ പുഞ്ചിരി, ഇതൊന്നും മറക്കത്തേയില്ല. അത്ര മനസ്സിൽ കൊള്ളുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അതുപോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള വേഗത, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രത്യേക കഴിവ്, ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പരോപകാരികളായിട്ടുള്ള ഇക്കൂട്ടർക്ക് ഏത് പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും അത് വളരെ നന്നായിട്ട് പരിഹരിക്കാൻ പ്രത്യേക കഴിവുമുണ്ട്. ഈ കഴിവ് ഇവരെ സമൂഹത്തിൽ
വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് മാറ്റുന്നുമുണ്ട്. ഈ തുലാക്കൂറുകാരുടെ ലാഭഭാവത്തെയും ജന്മസഹായ ഭാവങ്ങളെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഭാഗ്യകടാക്ഷം, ധനത്തിനുന്നതി, പ്രധാന കാര്യങ്ങൾ നിർവഹണം എന്നിവയ്ക്ക് വഴി തുറക്കും. കടബാധ്യത കൊണ്ട് വരഞ്ഞവർക്ക് ആശ്വസിക്കാനാകും. ധൈര്യമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. തടഞ്ഞു കിടക്കുന്ന നിക്ഷേപങ്ങൾ ഫലപ്രദമാകുന്ന കാലമാണ്. വലിയ യാത്രകൾ, അവകൊണ്ട് പലതരം നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ട് സന്തോഷം പകരുന്ന പല മുഹൂർത്തങ്ങളും ഇവർക്ക് വന്നുഭവിക്കുകയും ചെയ്യും. അഞ്ചിലെ ശനി ബലവാനായതുകൊണ്ട് പൂർവിക സ്വത്തുക്കളിൽ നിന്നും വസ്തുക്കളിൽ നിന്നുമൊക്കെ വരുമാനത്തിന് കാരണമാകുകയും ചെയ്യും. സന്താനക്ഷേമവും ഭവിക്കുന്നതിന് കാര്യമുണ്ട്. കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായി വരാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനം, വിദേശ തൊഴിൽ, വ്യാപാര അഭിവൃദ്ധി എന്നിവയും വിവാഹസിദ്ധി, പുതിയ ഗ്രഹനിർമ്മാണം എന്നിവയും ഗുണാനുഭവങ്ങൾ ആയിട്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. തുലാമാസം മുതൽ ദാമ്പത്യ കുടുംബജീവിതം കൂടുതൽ ശോഭനമാകാനുള്ള ഇടയും വരും. ധനകാര്യത്തിലും ആരോഗ്യകാര്യത്തിലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഈ അടുത്ത വർഷം വേണ്ടി വരികയും ചെയ്യും. ശനിപ്രീതി ചെയ്യണം. അതിന് ശനിപ്രീതിക്കായിട്ട് ശാസ്ത്രഫലനം വേണം. സർപ്പദോഷ നിവൃത്തിക്കായിട്ട് സർപ്പക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുക, ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഒക്കെ ചെയ്യണം. പഞ്ചാക്ഷര ജപം നിത്യവും കഴിയുന്നത്ര, ഒരു നൂറ്റെട്ടി കുറയാതെങ്കിലും നമ്മൾ നിത്യവും പഞ്ചാക്ഷരം ജപിക്കുക എന്നുള്ളതൊരു ചിട്ടയാക്കണം. പിന്നീട് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂർ വിശാഖ നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരായിരിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഇവർ പൊതുവിലവർ ധൈര്യശാലികളും അതുപോലെ വ്യക്തമായ തീരുമാനങ്ങളും ആശയങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഇവരുടെ ആശയങ്ങൾ ആരുടെ മുന്നിലും തുറന്നു പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത ആൾക്കാരുമാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് പ്രതിസന്ധി നേരിടാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. ഇവരുടെ മനോധൈര്യവും അന്തസ്സും അതുപോലെ തന്നെ ആഭിജാത്യത്തോടെയുള്ള പെരുമാറ്റവും നല്ല രീതിയിലുള്ള വസ്ത്രധാരണവും ആരെയും ആകർഷിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രായോഗികതയിലാണ് അവർക്ക് വിശ്വാസം. ഇവരുടെ തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ശരിയാണെന്ന് തോന്നിയാൽ അതിനുവേണ്ടി ഏത് പാരമ്പര്യ വിശ്വാസത്തെപ്പോലും തള്ളിപ്പറയുന്നതിനവർക്ക് യാതൊരു മടിയും ഉണ്ടാകത്തില്ല. നാലാം ഭാവത്തിലെ ശനിയാണ് അവർക്ക് അടുത്ത വർഷം പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശക്തി പകരാൻ പോകുന്നത്. ചില കടുത്ത തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ട കാലമായിരിക്കും. തൊഴിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുള്ള വരുമാനങ്ങൾ തൊഴിലിൽ കൂടെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ഇടപാടുകളും ലാഭത്തിലേക്ക് നയിക്കാനിടയുള്ള കാലമാണ്. വിദേശയാത്രയ്ക്ക് ആദ്യം തടസ്സം നേരിടുമെങ്കിലും പിന്നീട് കാര്യസാധ്യം ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ മുൻകൂട്ടി ആവിഷ്കരിച്ച് അവ നടപ്പിലാക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാലമായിരിക്കും. ഉപരി വിദ്യാഭ്യാസ കാര്യങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങം, കന്നി, മകരമാസങ്ങളിലൊക്കെ നവീന സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. അതുപോലെ പുതു സാങ്കേതികവിദ്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാര നവീകരണം നമുക്ക് ഭാവിയിലും ഗുണപ്രദമാകാനുള്ള ഇടവരും. വിവാഹത്തിന് ചിലപ്പോൾ കാലവിളംബം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സകല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. രാഷ്ട്രീയക്കാർ, കായിക രംഗത്തുള്ളവർ, അതുപോലെ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു കാലയളവായിരിക്കും. എന്തായാലും നമുക്ക് ചിലവാക്കൽ വളരെ കുറയ്ക്കണം. ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള വർഷം കൂടിയായിരിക്കും ചിങ്ങം മുതൽ തുടങ്ങുന്ന ഒരു വർഷം. അവർ വിഷ്ണുഭജനം മുടക്കാൻ പാടില്ല. കുടുംബക്ഷേത്രത്തിൽ ദർശിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിക്കുകയും അരയാൾ പ്രദക്ഷിണം നടത്തുകയൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കണ്ടകശനിയുള്ളതുകൊണ്ട് ശാസ്താവിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. പിന്നീട് ധനുക്കൂർ മൂലം പൂരാള ഉത്രാട ഒന്നാം പാദമായിരിക്കുന്ന ധനുക്കൂറുകാർക്ക്, അവർ ശുഭാപ്തി വിശ്വാസക്കാരാണ്. ഉത്സാഹഭരിതരായിരിക്കുന്ന ഇവർക്ക് പുതിയ അനുഭവങ്ങളും പുതിയ സാഹചര്യങ്ങളും ഒക്കെ ഒരു ഹരമായിട്ട് ഉൾക്കൊള്ളുന്നവരാണ്. വളരെ വലുതായിട്ട് ചിന്തിക്കാനും ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കാനും അതിന് വരുന്ന പരാജയങ്ങളെ കണക്കാക്കാതെ മുന്നോട്ട് പോകാനും ഇവരെ മിടുക്കരാണ്. ഇവർ ന്യായവാദികളും സത്യവാന്മാരും ആത്മാർത്ഥതയുള്ളവരുമാണ്. ഇവരെ ഭരിക്കപ്പെടുവാനല്ല, ഭരിക്കാനാണ് ഇവരെ ജനിപ്പിച്ചതെന്നുള്ള ഒരു ഭാവം ഇവർക്ക് പലപ്പോഴും അപകടം വരുത്താറുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇവർക്കുള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും കഴിയാറില്ല. അതിന് ശ്രമിക്കുകയും വേണം. ഇവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ അനുഭവിച്ച് വന്നു ചേരുന്ന ഒരു വർഷമാണ്. ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഈ കാലയളവ് വളരെ അനുകൂലമായിരിക്കും. ധനാഗമനത്തിന് പുതിയ വഴികളൊക്കെ തുറന്നു കിട്ടും. ധനസ്ഥിതി ഉയരും. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. അതുപോലെ തന്നെ മക്കളുടെ ശ്രേയസ്സ് സന്തോഷമേകും.
മത്സരം, പരീക്ഷ എന്നിവയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന കാലമാണ്. സഹോദരർ, സഹപ്രവർത്തകർ, ശിഷ്യർ എന്നിങ്ങനെ ഒന്ന് ഒത്തിരി പേര് നമ്മളെ പിന്തുണയ്ക്കും പിൻബലത്തിനും ഒപ്പം ഉണ്ടാകുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച സൗകര്യങ്ങൾ ലബ്ധമാകുന്ന കാലമാണ്. തൊഴിൽ തേടുന്നവർ നിരാശപ്പെടില്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. കൃഷിക്കാർക്കും വ്യാപാരികൾക്കും വ്യവസായികൾക്കും പുരോഗതിയുടെ ഒരു കാലം തന്നെയായിരിക്കും. ബിസിനസ്സുകാർ സ്വന്തം സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട അത്യാവശ്യമാണ്. അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം സ്ഥിതിക്കുന്നതാണ്. കുടുംബത്തിലെ കുട്ടികൾ കാരണം എല്ലാവരും സന്തോഷിക്കുന്ന കാലമായിരിക്കും. പ്രണയത്തിൽ സാഹസികതയുണ്ടാവും. വളർച്ചയും നേട്ടങ്ങളും ഉയരും. കഷ്ടനഷ്ടങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ചിലപ്പം കുറേശ്ശെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയും വർഷാവസാനത്തോടു കൂടിയിട്ട് കാണാവുന്നതാണ്. രാഹുപ്രീതിക്ക് നാഗത്തിനെ ആരാധിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം ഞായറാഴ്ചകളിൽ നടത്തി അവിടെ കൂളമാലാപ്പുറവുകളൊക്കെ തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർ, അതും നിത്യേന പാരായണം ചെയ്യുന്നത് നല്ലതായിരിക്കും. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. പിന്നീട് മകരക്കൂറാണ്. ഉത്രാടം മുക്കാല്, തിരുവോണം, ഔട്ടം ആദ്യ പകുതി. ഇവർ സ്വതന്ത്ര ചിന്താഗതി, പ്രായോഗിക ബുദ്ധി, ആരോടെങ്ങനെ പെരുമാറണമെന്നുള്ള അറിവ്, ആത്മാർത്ഥത തുടങ്ങിയ സ്വഭാവങ്ങൾ ഇവരുടെ പ്രത്യേകതയാണ്. അമിതമായിട്ടുള്ള വികാര പ്രകടനങ്ങൾ, സ്നേഹം പേടിപ്പിക്കൽ ഇവയ്ക്കൊന്നും ഇവരെ കിട്ടത്തുമില്ല. പൊതുവേ ഗൗരവപ്രകൃതമുള്ള ആൾക്കാരാണ്. വിജയം മാത്രം മുന്നിൽ കണ്ട് ലക്ഷ്യത്തിലെത്താൻ വളരെ നിശബ്ദമായിട്ട് പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ ഇവർ വളരെ മിടുക്കരുമാണ്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് വരുന്നത്. ധനപരമായിട്ട് സമയം അത്ര പ്രതികൂലമല്ലെങ്കിലും കുടുംബത്തെ ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ആലോചിച്ച് വേണം. അതുപോലെ തന്നെ പ്രണയിതാക്കളും വിവാഹിതരും പങ്കാളിയുമായിട്ട് ചെറിയ വഴക്കുകൾ പോലും ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. സമൂഹത്തിലെ സ്വാധീനം വർദ്ധിക്കുന്ന കാലമാണ്. രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കുന്ന കാലമാണ്. അതുപോലെ നിക്ഷേപങ്ങളിൽ ഉയർന്ന ആദായം ലഭിക്കുന്ന കാലമായിരിക്കും. നൂതന സാങ്കേതിക വിഷയങ്ങളിലൊക്കെ ഉപരിപഠനം സാധ്യമാകുന്ന കാലവുമായിരിക്കും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകൾ നവീകരിക്കുന്നതിന് സർക്കാരിൽ നിന്നുള്ള വായ്പാ സഹായം കിട്ടാനും ഇടയുണ്ട്. ഗാർഹിക ജീവിതം ആസ്വാദ്യകരമായിരിക്കുന്ന കാലമായിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള യാത്രകളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് നേട്ടങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ഗ്രഹവാഹന ലബ്ധി നമുക്ക് ഈ ഒരു സമയത്തെ അനുകൂല ഫലമാണ്. അവിവാഹിതർക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ചില പ്രതികൂലതകളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ജീവിത ക്രമങ്ങളിൽ വേണ്ടി വന്നാൽ മാറ്റങ്ങൾ വരുത്തേണ്ട കാലമാണ്. വിട്ടുവീഴ്ചയും ആവശ്യം വേണ്ട ഒരു സാഹചര്യമായിരിക്കും. പരിഹാരമായിട്ട് ശനിപ്രീതി ചെയ്യണം, ശാസ്ത്രഭദ്രം വേണം, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാട് നടത്തണം, അതുപോലെ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തണം, വിഷ്ണുവിന് സഹസ്രനാമ അഷ്ടാക്ഷരം തുടങ്ങിയ വ്യാഴാഴ്ചകളിൽ ജപിക്കണം. അതൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ മകരക്കൂറുകാർക്ക് നൽകും. പിന്നീട് കുംഭക്കൂറാണ്. ഔട്ടം രണ്ടാം പകുതി ചതയം പൂരൂട്ടാതി മുക്കാല്. നയപരമായിട്ടും കുലീനത്തോടും പെരുമാറാനും പ്രായോഗികമായിട്ട് ചിന്തിക്കാനും അറിയാവുന്നവരാണ് ഈ കുംഭൻ രാശിക്കാർ. ഇവരെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാനും അതിൽ വിജയം കാണുന്നതുവരെ പ്രയത്നിക്കാനും ഇവർക്ക് വളരെ ആവേശമാണ്. ഒരു സമയക്രമം വെച്ച് പദ്ധതികൾ വിജയിപ്പിക്കുകയും ചെയ്യും. കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ വരാവുന്ന തെറ്റുകൾ ഇവർ മുൻകൂട്ടി കണ്ടിരിക്കുമെന്ന് മാത്രമല്ല അനുയോജ്യമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും ധനം ബുദ്ധിപരമായിട്ട് നിക്ഷേപിക്കുന്നതിലും ഇവർ വളരെ സമർത്ഥരുമായിരിക്കും. ഇവർ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. സാമൂഹ്യ പൊതുപ്രവർത്തനങ്ങൾക്ക് നേരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലമായിരിക്കും വരുന്നത്. ഉദ്യോഗത്തിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും ചെറിയ തടസ്സങ്ങളും നമുക്ക് പറയേണ്ട കാലമായിരിക്കും. ശമ്പള കുടിശ്ശിയൊക്കെ ലഭിക്കാൻ വൈകാനുള്ള സാധ്യതയുണ്ട്. സഹായസ്ഥാനത്ത് രാഹുവും വ്യാഴവും ഉള്ളതുകൊണ്ട് ഗുണവും ദോഷവും അതുകൊണ്ട് നമുക്ക് കിട്ടാനും ഇടയുണ്ട്. പിതൃസൗഹൃദങ്ങൾ ഉണ്ടാകും. നൂതന സംരംഭങ്ങളിൽ മുതൽ മുടക്കുന്നത് കരുതലോടെ വേണ്ട ഒരു കാലമാണ്. നഷ്ടസാധ്യതയുള്ള ഉദ്യമങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ ഈ കാലയളവും വലിയ പ്രശ്നങ്ങളില്ലാതെ തള്ളി നീക്കാനായിട്ട് കഴിയുകയും ചെയ്യും. മക്കളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാലമാണ്. സാമ്പത്തിക നില ശരാശരിയായിട്ട് തന്നെ തുടരും. ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം ഇടയ്ക്ക് തടസ്സപ്പെടാം. വിവാഹാലോചനകൾ പതുക്കെയാകാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രകൾക്ക് അവസരമുണ്ടാവും.
ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന കാലമായിരിക്കും. രോഗികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട കാലമാണ്. ഓഹരി വിപണിയിലോ അതുപോലുള്ള റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഒന്നും നമ്മൾ ഏർപ്പെടാൻ പറ്റുന്ന സമയമല്ല. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബിസിനസ്സുകാരാണെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കുന്നത് സശ്രദ്ധം വീക്ഷിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ധനം ചിലവാക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടമായതുകൊണ്ട് ഏഴ് ശനിയും കൂടെ ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ശനിദോഷ നിവൃത്തിക്കായിട്ട് നീരാഞ്ജനം ശനിയാഴ്ച നടത്തണം. ശാസ്താവിനെ ദർശനം നടത്തി എള്ളുപായസമോ നീരാഞ്ജനമോ ഒക്കെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ഗുണമാണ്. ഗണപതി ഹോമം പക്കപ്പുറന്നാളോടും ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ്. വ്യാഴപ്രീതിക്കായിട്ടും മൂന്നിലെ വ്യാഴത്തിൻ്റെ അത് പകുതിയോളവും മൂന്നിൽ തന്നെ വ്യാഴം നിൽക്കുകയാണ്. ആ വ്യാഴം മാറുന്നവരെ നാലിലോട്ട് മാറുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ വ്യാഴമാറ്റത്തോടുകൂടി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ഏഴശനി ജന്മശനി നിൽക്കുന്ന കാലമായതുകൊണ്ട് വളരെ സൂക്ഷിക്കുകയും വേണം. മീനക്കൂറിന് പൂരുട്ടായി നാലാം പാദ ഉത്തിട്ടാതി രേവതി. മീനക്കൂറുകാർ പൂരുട്ടായി നാലാം പാദ ഉത്തിട്ടാതി രേവതി വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. ലൗകികമായിട്ടുള്ള അഭിവാചനങ്ങൾ കുറവാണ്. അക്രമാസക്തി കുറഞ്ഞ കൂട്ടർ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നവരുമാണ്. വിമർശിക്കുന്നവരെ ഇവരെ ഭയക്കാറുമില്ല. ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും കഴിഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തിയ ശേഷമേ അഭിപ്രായം പറയത്തുള്ളൂ. അതിനാൽ ഇവരുടെ നിഗമനങ്ങൾ അധികം തെറ്റാറില്ല. പാരമ്പര്യ രീതികൾ കൈവിടാതെ തന്നെ പിന്തുടരുന്ന ആൾക്കാരാണവർ. എന്നാൽ ആധുനികത പിന്തുടരുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ഒന്നും ഇവർക്ക് യാതൊരു മടിയില്ല. അതിനും അവർ മിടുക്കുന്നത് തന്നെയാണ്. മീനൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് വരുന്നത്. ആനുകൂലവും സന്തോഷവും പകരുന്നതുമായിട്ടുള്ള വാർത്തകളും ഉണ്ടാകും. വിദേശത്ത് പഠനം നടത്തുന്നവർ, വിദേശത്ത് ജോലി എന്നിക്കായിട്ട് കാത്തിരിക്കുന്നവർ, ഇവർക്കൊക്കെ കാര്യസാധ്യം ഉണ്ടാകാനുള്ള കാലമായിരിക്കും. സാമ്പത്തിക ക്ലേശം നീങ്ങുന്ന കാലമായിരിക്കും. ധൈര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. കലാപ്രവർത്തനത്തിലും വിജയം പ്രതീക്ഷിക്കാം. ഗവേഷണം നടത്തുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന കാലമാണ്. ഈ സഭകൾ, സംഘടനകൾ, ക്ഷേത്ര കമ്മിറ്റികൾ എന്നിവയുടെ നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കടബാധ്യത കുറയാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. വിവാഹകാര്യത്തിലും തീരുമാനം ഉണ്ടാകാം. കുടുംബജീവിതവും സുഖകരമായിരിക്കുന്ന കാലമായിരിക്കും. മക്കൾ പഠനത്തിൽ മികവ് കാട്ടുന്ന കാലമായിരിക്കും. ഗ്രഹ നവീകരണ ശ്രമങ്ങൾക്ക് വായ്പകൾ പ്രയോജനപ്പെടുത്തുന്ന കാലമായിരിക്കും. ചിങ്ങം, ധനു, മകരം മാസങ്ങൾ സൽഫലങ്ങളെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. തുലാം, കുംഭം എന്നിവയിൽ ജാഗ്രത പാലിക്കണം. വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. സാഹസങ്ങൾക്കും വലിയ ക്രയവിക്രയങ്ങൾക്കൊന്നും മുതിരാനും പാടില്ല. ദൂരദേശത്ത് നിന്നും വരുന്ന കമ്മ്യൂണിക്കേഷൻസ് വളരെ ഗൗരവത്തോടെ, ഇപ്പോൾ ഒത്തിരി അങ്ങനെ ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിലൊക്കെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ ധനപരമായിട്ട് ആൾക്കാർക്ക് വരുന്ന കാലമാണ്. അതവർക്ക് കൂടുതലായിട്ട് അലട്ടാനുള്ള ഒരു സാധ്യതകളുണ്ട്. അത് ശ്രദ്ധിക്കണം. ശനിപ്രീതികരമായിട്ടുള്ള ഏഴ് ശനി തുടങ്ങിയിട്ടുണ്ട്. ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ വേണം. ശാസ്താവിന് നീരാഞ്ജനം നടത്തുക എന്നുള്ളത് വളരെ ഉത്തമമാണ്. എള്ളുപായസം നടത്തുന്നതും നല്ലതാണ്. ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ഇവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാക്കും. രാഹുവിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കണം. വ്യാഴം അനുകൂലമായതുകൊണ്ട് മറ്റു ദോഷങ്ങളൊക്കെ നമ്മളെ ബാധിക്കാനുള്ള സാധ്യത കുറയും. എന്തായാലും ആരോഗ്യപരമായിട്ടും വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ 12 രാശിക്കാർക്കും വേണ്ട വഴിപാടുകൾ, കാര്യങ്ങൾ, അവർക്ക് വരാൻ വന്നുഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് താമസിയാതെ തന്നെ കാണാം. എല്ലാവരുടെയും തുടർന്നുള്ള സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നമസ്കാരം.